ലൈബ വെഡിങ് സെന്ററിന്ന് ഏത് ഡ്രസ് പർച്ചേസ് ചെയ്താലും എല്ലാം ഒന്നിനൊന്നും മെച്ചാന്ന് ഇവിടെ ആർക്കും അറിയാത്ത നിങ്ങളുടെ ലൈബയോ നമ്മുടെ ലൈബ ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരുകുണ്ട്. ആളില്ലാത്ത വീടുകൾ കുത്തിത്തുറന്ന് സ്വർണവും പണവും കവർച്ച നടത്തുന്ന പ്രതി നിലമ്പൂർ പോലീസിന്റെ പിടിയിൽ. വഴിക്കടവ് പൂവത്തിപ്പോയിൽ വാക്കയിൽ അക്ബറാണ് പിടിയിലായത്. നവംബർ 19 നിലമ്പൂർ വീട്ടിച്ചാൽ തേക്കുതോട്ടം പടിപ്പുരയ്ക്കൽ വിലാസിനിയുടെ വീട് കുത്തിത്തുറന്ന് സ്വർണക്കൈചെയിനും മോതിരവും 1000+ രൂപയും മോഷ്ടിച്ച കേസിലാണ് ഇയാളെ നിലമ്പൂർ സിയായി സുനിൽ പുളിക്കൽ അറസ്റ്റ് ചെയ്തത്. 1 പവനോളം സ്വർണവും 500 രൂപയുമാണ് ഇവിടെ നിന്ന് പ്രതി കവർന്നത്. പ്രതി ട്രെയിനിൽ യാത്ര ചെയ്താണ് മോഷണത്തിനുള്ള വീടുകൾ കണ്ടെത്തുന്നത്. രാത്രി ട്രെയിനിൽ യാത്ര ചെയ്ത് ലൈറ്റുകൾ തെളിയാത്ത വീടുകൾ കണ്ടാൽ ആ വീടുകളിൽ മോഷണം നടത്തുകയാണ് പ്രതിയുടെ ശൈലി. മോഷണം നടത്താനോ വീട് കുത്തിത്തുറക്കാനോ ആയുധങ്ങളൊന്നും കൊണ്ടു നടക്കില്ല. മോഷണം നടത്തുന്ന വീടിന്റെ പരിസരത്തു നിന്ന് ലഭിക്കുന്ന ആയുധങ്ങൾ കൊണ്ട് വീട് കുത്തിത്തുറക്കും. ആയുധങ്ങൾ അവിടെ തന്നെ വെച്ച് മോഷണം മുതലെടുത്ത് രക്ഷപ്പെടുകയും ചെയ്യും. മോഷ്ടിക്കുന്ന പണവും മോഷ്ടിക്കുന്ന സ്വർണാഭരണങ്ങളും വിൽപ്പന നടത്തി ലഭിക്കുന്ന പണം ഉപയോഗിച്ച് ആർഭാട ജീവിതം നയിക്കുകയാണ് ഇയാളുടെ രീതി. ജില്ലയിൽ വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തിവരുന്ന പ്രധാന മോഷ്ടാക്കളിൽ ഒരാളാണ് ഇയാളെന്ന് പോലീസ് പറയുന്നു. വണ്ടൂർ കരുവാരുകുണ്ട് സ്റ്റേഷനുകളിൽ ഉൾപ്പെടെ നിരവധി മോഷണ കേസുകളിലെ പ്രതിയാണ് ഇയാൾ. പ്രതിയെ മോഷണം നടത്തിയ വീട്ടിലെത്തിച്ച് സിഐയുടെ നേതൃത്വത്തിൽ തെളിവെടുപ്പ് നടത്തി. മേലാറ്റൂർ ഭാഗത്തുനിന്നും നിലമ്പൂരിലേക്ക് ട്രെയിനിൽ വരുമ്പോഴാണ് വീട്ടിച്ചാൽ വിലാസിനിയുടെ വീട് ലൈറ്റ് ഓഫ് ചെയ്ത നിലയിൽ പ്രതിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. നിലമ്പൂരിൽ ട്രെയിൻ ഇറങ്ങിയ ശേഷം 1 കിലോമീറ്ററിലേറെ നടന്നാണ് ഇയാൾ അവിടെ എത്തിയത്. വീട്ടിൽ ആളില്ലെന്ന് ഉറപ്പാക്കിയ ശേഷം വീട്ടുമുറ്റത്തുനിന്നും ലഭിച്ച വെട്ടുകത്തി ഉപയോഗിച്ച് വീടിന്റെ മുൻവാതിലിന്റെ പൂട്ടുപൊളിച്ച് അകത്തുകടന്നാണ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണാഭരണങ്ങളും പണവും കവർന്നത്. ഹോം നഴ്സായ വിലാസിനിയും പ്ലസ് ടു വിദ്യാർത്ഥിയായ മകനും വീട്ടിലില്ലായിരുന്നു. വിലാസിനി വീട്ടിലെത്തിയപ്പോഴാണ് മോഷണം നടന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഇതേ തുടർന്ന് 20 നിലമ്പൂർ പോലീസിൽ പരാതിയും നൽകി. അതിനിടെ കരുവാരുകുണ്ട് കിഴക്കേ തലയിൽ നിന്നും വീടിന്റെ വാതിൽ പൊളിച്ച് 10 പവനോളം സ്വർണാഭരണങ്ങളും പണവും കവർന്ന കേസിൽ ഇയാൾ കരുവാരുകുണ്ട് പോലീസിന്റെ പിടിയിലായി. ഇതോടെയാണ് പോലീസ് പ്രതിയെ നിലമ്പൂരിലെ കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തിയത്. മോഷണരീതികൾ പ്രതി പോലീസിന് കാണിച്ചുകൊടുത്തു. പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് ബ്യൂറോ നിലമ്പൂർ. ടെഡ്ഡി ബേബി ഡയപ്പർ ആൻഡ് പാന്റ്സ് നമ്പർ 1 ഇന്ത്യൻ ബേബി ഡയപ്പർ ബ്രാൻഡ്.